നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു കൊള്ളയാണ് പത്തനംതിട്ട കാനറ ബാങ്ക് ശാഖയിൽ നടന്നത്. 8.13 കോടി രൂപയാണ് കൊല്ലം സ്വദേശിയായ വിജീഷ് വർഗീസ് കൊള്ളയടിച്ചത്. ബാങ്കിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഈ പറയുന്ന വിജീഷ് വർഗീസ് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇയാളുടെ സഹായം സ്വീകരിക്കാത്തവരായി ചുരുക്കം ചില ഉദ്യോഗസ്ഥർ മാത്രമേ ആ ഓഫീസിലുള്ളൂ. നാവികസേനയിൽ നിന്നും ഭടനായി വിരമിച്ച ശേഷമാണ് വിജീഷ് 2 വർഷം മുൻപ് ജോലിയിൽ പ്രവേശിച്ചത്. ക്ലർക്കിന്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത് എങ്കിലും മറ്റ് ജീവനക്കാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ജോലിയിൽ സഹായിച്ചിരുന്നു. ഇയാൾ കഴിഞ്ഞ വർഷം ഒരു ദിവസം പോലും ലീവ് എടുത്തിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ലോക്ക്ഡൌണിൽ മറ്റു ഉദ്യോഗസ്ഥരെ വർക്ക് ഫ്രം ഹോമിന് നിർബന്ധിക്കുകയും പകരം താൻ ബാങ്കിലെത്താമെന്ന് സന്നദ്ധത അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ലോക്ക്ഡൌൺ കാലത്ത് മുഴുവൻ സമയവും ഇയാൾ ജോലിക്കെത്തിയിരുന്നു. വിജീഷിന് ഉച്ചഭക്ഷണം കഴിക്കുന്ന ശീലമില്ല എന്ന് സഹപ്രവർത്തകർ പറഞ്ഞു. ലഞ്ച് ടൈമിൽ പുറത്തുപോയി ജ്യൂസ് കഴിച്ച് 10 മിനിറ്റിനുള്ളിൽ മടങ്ങിയെത്തി ജോലി തുടരും. അത് മറ്റ് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഇടപാടുകാർക്കും അയാളിൽ മതിപ്പുണ്ടാക്കി. പലപ്പോഴും ഓഫീസ് സമയം കഴിഞ്ഞും വൈകിയും ഇയാൾ ബാങ്കിൽ സമയം ചെലവഴിച്ചിരുന്നു. ഇത് വലിയൊരു വിശ്വാസ്യത കെട്ടിപ്പടുക്കുന്നതിന് കാരണമായിരുന്നു. ബാങ്കിലെ ഓരോ കമ്പ്യൂട്ടറിനും പ്രത്യേകം ലോഗിൻ നെയിമും പാസ്വേഡുമുണ്ട്. അവ അതത് ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി സൂക്ഷിക്കും. എന്നിട്ടും വിജീഷ് വർഗീസിന് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പാസ്വേഡുകൾ എങ്ങനെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഒരു ചോദ്യവും. മറ്റുള്ളവർക്കിടയിൽ ആർജിച്ച വിശ്വാസ്യത മുതലെടുത്താണ് ഇയാൾ പാസ്വേഡുകൾ മനസ്സിലാക്കിയത് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. അത് ചോർത്തിയെടുക്കാൻ ഇയാൾ ക്ഷമയോടുകൂടി കരുക്കൾ നീക്കുകയാണ് ചെയ്തത്. സാധാരണ നിലയിൽ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം സ്ലിപ്പ് എഴുതുകയും ചെയ്യും. ഈ സ്ലിപ്പുകൾ പാസാക്കി മേലധികാരിയുടെ കമ്പ്യൂട്ടർ അപ്രൂവൽ വഴിയാണ് ഇടപാട് പൂർണ്ണമാകുന്നത്. പൂർത്തിയായ ഇടപാടിൻ്റെ സ്ലിപ്പുകൾക്ക് കുറുകെ വരയിട്ട് സൂക്ഷിക്കുകയും ചെയ്യും. സ്ലിപ്പുകൾ പാസ്സാക്കാൻ വിജീഷ് മേലധികാരികളുടെ സീറ്റിനടുത്ത് ചെല്ലുമായിരുന്നു. ഈ സമയം അവർ ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിച്ചാണ് ഇയാൾ പാസ്വേഡുകൾ മനസ്സിലാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം. ബാങ്കിലെ തന്നെ ഉദ്യോഗസ്ഥനായതിനാൽ മറ്റുള്ളവർ അയാളെ സംശയിച്ചതുമില്ല. തട്ടിപ്പ് നടത്തിയ ഇടപാടുകളിൽ സ്ലിപ്പുകൾ ഇല്ല എന്നും ബാങ്ക് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തുകയുണ്ടായി. കൊച്ചിയിലെ പൊതുമേഖലാ ബാങ്ക് ശാഖയിലെ 1.60 കോടി രൂപയുടെ തട്ടിപ്പ് 2003 നടന്നിരുന്നു. നഗരത്തിലെ ഒരു ശാഖയിൽ 1.60 കോടി രൂപയുടെ തട്ടിപ്പിനെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിച്ചതോടുകൂടി മാനേജരെ സസ്പെൻഡ് ചെയ്ത് അധികൃതർ തടിയൂരുകയും ചെയ്തു. ചില ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പങ്കുള്ളതായി തെളിഞ്ഞുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല എന്ന് അത് ഒത്തുതീർപ്പാവുകയാണ് ചെയ്തത്. വ്യാജരേഖകൾ ഉപയോഗിച്ച് 380 വ്യക്തികളുടെ പേരിൽ 40,000 രൂപ വീതമുള്ള ഉപഭോക്തൃ വായ്പ അനുവദിച്ചതിലാണ് വൻ വെട്ടിപ്പ് അന്ന് നടന്നത്. കൊച്ചി പ്രവർത്തിക്കുന്ന ന്യൂ അപ്ലയൻസസ് എന്ന സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരായ 3 പേരാണ് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്നാണെന്ന് പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞത്. CBI അന്വേഷണം ആരംഭിച്ചതോടുകൂടി ഇതിലെ പ്രധാനി വടക്കേ ഇന്ത്യയിലേക്കും മറ്റൊരു പ്രതി വിദേശത്തേക്കും കടക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ തന്നെയാണ് വിജീഷ് വർഗീസും മുങ്ങിയിരിക്കുന്നത്. പൂർണ്ണമായും വിജീഷിന് വേണ്ടിയുള്ള വല പോലീസ് വിരിച്ചു കഴിഞ്ഞ് ഉടൻ തന്നെ കണ്ടെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.